Where, where? എല്ലാവർക്കും നമസ്കാരം. ഞാൻ രതീഷ്. പുതിയൊരു വീട്ടിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത്. എൻ്റെ ബാക്കിൽ കാണുന്ന പോത്ത് ചേട്ടൻ്റെ പോത്താണ്. നമ്മൾ എടുത്തത് കാവേരി മുറ ഫാമിൽ നിന്നാണ്. നമ്മുടെ പുത്തംകുളം ശാചേട്ടൻ്റെ അടുത്ത് നിന്ന് നല്ല ബ്രീഡാണ്. അവിടെ വന്ന ഇതിനകത്ത് നല്ലൊരു കുട്ടിയെ എടുത്തതാണ്. 6 മാസമായിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇതിൻ്റെ മൂക്ക് ചെറുതായിട്ടൊന്ന് മുറിയുകയും മൂക്കുകയർ അഴിച്ച് മാറ്റുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും മൂക്കൂത്താനായിട്ട് ആൾ വന്നിട്ടുണ്ട്. നമ്മുടെ ചിന്നാടൻ മൂക്കൂത്തിയ ചേട്ടൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പോത്തിന് മൂക്ക് കുത്തുമ്പോൾ അറിയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം രണ്ടാമത് കുത്തുകയാണ്. എങ്ങനെ നിന്ന് തരും എന്നൊന്നും അറിയത്തില്ല. എന്നാലും ശ്രമിച്ചു നോക്കുകയാണ്. അത് നിങ്ങളിലേക്കും കൂടെ എത്തിക്കുകയാണ്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിനെ അവിടുന്ന് കൊണ്ടുവന്നിട്ട് 6 മാസമായിട്ടുള്ളൂ. അത് മരത്തോട് ചേർത്ത് ടൈറ്റായിട്ട് പിടിക്കണം. ഈ കയറാണ് നമ്മൾ ദാണ്ടി ഇനി ഇടാൻ പോകുന്നത്. ഇത് നമ്മുടെ സമ്മർലാൻഡ് വിനോയേട്ടൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നോബ് അതാണ്ട് ഇവിടെ കണ്ട നല്ല ഷാർപ്പായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് അകത്തേക്ക് മൂക്കിനകത്തേക്ക് കയറ്റാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് ആവശ്യമുള്ളവർ ഇത് ഓൾ ഇന്ത്യ അല്ല ഓൾ കേരള ഡെലിവറി ഉണ്ട് സമ്മർലാൻഡ് ഫാമിന്. വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കുന്നതാണ്. നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, പപ്പായ ബ്ലോഗ്സിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാണ് നമ്മളിനി ഇടാൻ പോകുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് ഈ ഒരു മൂക്ക് കയറിന്. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷനോ മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. കയർ അറിഞ്ഞുണ്ടാകുന്നുള്ള പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതാണ് ഈ ഒരു കയറിൻ്റെ പ്രത്യേകത. ഇതാണ് വീണ്ടും അതിന് ഇടാൻ പോകുന്നത്. അപ്പോൾ ചേട്ടൻ നല്ല രീതിയിൽ അത് സെറ്റാക്കി കെട്ടുന്നുണ്ട്. ആവാ ഒന്ന് ഇത് നിൽക്കത്തില്ല കൈ അന്ന് പിടിക്കാം. കൈ നോക്കാം, കൈ നോക്കണേ ഇത് പയം. കൈ നോക്കാം, അതെ പിടിച്ച് മരത്തോട് വെച്ച് ചേർത്ത് അങ്ങ് പിടിപ്പിക്കാം. കിടക്കത്തില്ല ഇത്, ആണേ ഇതിനോട് ചേർത്ത് അങ്ങ് കെട്ടിയാൽ മതി. ഇതിൻ്റെ മൂക്കൊന്ന് ജസ്റ്റ് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ മൂക്ക് മുറിഞ്ഞതാണ്ട് ആ നമുക്കിപ്പോൾ ഇത് കാണാൻ പറ്റും. ഇവിടായിട്ട് ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് കേട്ടോ അത് മുറിഞ്ഞായിരുന്നു. അങ്ങനെയാണ് ആ കയറ് അഴിച്ചത്. ആ കയറിടന്ന് ഉരഞ്ഞ് ഒരു പ്രശ്നം ഉണ്ടാകേണ്ടെന്ന് ചൊല്ലിയാണ് ആ അവിടുന്ന് അയച്ചത്. അതവിടെ ആ ഭാഗത്താണ് ചെറുതായിട്ടൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, മറ്റൊരു മോറ പോലെ കെട്ടുകയാണ്. നമ്മുടെ ചിന്നാടനെ കൊടുത്തായിരുന്നു കേട്ടോ. മറ്റേ പോത്തില്ലേ ചേട്ടാ ആദ്യം കുത്തി പോത്തില്ലയോ, അതിനെ കൊടുത്തായിരുന്നു. അവർ മൂക്കയറ അയച്ചു കളഞ്ഞു. ഇപ്പോൾ മൂക്കയറില്ലാതെ നിൽക്കുന്നു. നല്ല സെറ്റായി പോത്ത്. കൊമ്പൊക്കെ നല്ല രീതിയിൽ ബെൻഡായി വന്നു. അത്യാവശ്യം
ആറുമാസത്തിൽ നല്ലൊരു വളർച്ചയിലേക്ക് എത്തിയിട്ടുണ്ട് ആള്. അപ്പം നമ്മളേ ഈ മൂക്കയർ കുത്തുന്നതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ പോത്തിനെ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എല്ലാവരും കരുതുന്നതാണ് അതിനൊരു ക്ഷീണം ഉണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്ത് തന്നെ വിരമരുന്നും കൊടുത്ത് അതിൻ്റെ പുറത്ത് തന്നെ മൂക്കയറും കുത്തും. അപ്പോൾ ക്ഷീണം അങ്ങ് ഒരുമിക്കട്ടെന്നും പറഞ്ഞിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതൊരിക്കലും ചെയ്യരുത്. നമ്മൾ ഒരു പോത്തിനെ എവിടെന്നെങ്കിലും നിങ്ങൾ വാങ്ങിക്കൊണ്ട് വീട്ടിൽ വന്നാൽ ഏകദേശം ഒരു 10 ദിവസം, കുറഞ്ഞത് ഒരു 10 ദിവസം അതിനെ അതിൻ്റെ രീതിക്ക് ഫുഡുകൾ കറക്റ്റായിട്ട് തിന്നാൻ എടുക്കുന്നതായിട്ടുള്ള സമയം. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആഹാരം, നമ്മുടെ ചിട്ടകളുമായിട്ട്, നമ്മുടെ അന്തരീക്ഷമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പരിസരമായിട്ടൊക്കെ ഒന്ന് ഇണങ്ങുന്ന ഒരു സമയം ഒരു 10 ദിവസം വേണം അതിന്. അപ്പോൾ ഒരു 10 ദിവസം അതിനെ അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ നിർത്തുക, നല്ല ആഹാരം കൊടുത്ത് നമ്മുടെ ചിട്ടകൾ പഠിപ്പിക്കുക. അതിന് ശേഷം ആണ് വിരമരുന്ന് കൊടുക്കേണ്ടത്. വിരമരുന്ന് കൊടുത്തതിന് ശേഷം പിന്നെയും ഒരു ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ മൂക്ക് കുത്താൻ പോകാവൂ. അപ്പോൾ മൂക്കുകുത്തുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആരാണോ ഉടയൻ, അത് ആ പോത്തിനെ ഏറ്റവും കൂടുതൽ പരിപാലിക്കുന്ന ആൾ ആരാണോ അദ്ദേഹം അവിടെ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വേദനിപ്പിക്കുന്ന അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോത്ത് പിന്നെ എപ്പോഴും ആ ആളെ കാണുമ്പോഴും പേടിക്കും. അതാണ് അതിനകത്തൊരു പ്രശ്നം. അപ്പോൾ ഒരിക്കലും ആൾ കൂടെ നിൽക്കരുത് എന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. കാര്യം ചിന്നാടൻ ഞാനാണ് മൂക്കുത്താൻ പിടിച്ചു കൊടുത്തത്. പിന്നെ ചിന്നാടൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ അന്നേരം പേടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു അനുഭവത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമുക്ക് ഇവൻ്റെ മൂക്കുത്തുന്ന കാഴ്ചയിലേക്ക് വീണ്ടും വരാം. അതെന്നെ പിടിച്ചത് തന്നെ വീഴും വീഴും. എൻ്റെ കണ്ണി കൊള്ളല്ല. ചേർന്ന് നിൽക്കും മരത്തിൽ ചേർന്ന് നിൽക്കാം. തല മേപ്പോട്ട് നിർത്താം. അങ്ങ് അവിടെ അങ്ങ് പിടിച്ചോടണം. മുറുക്കി അങ്ങ് പിടിച്ചാൽ തന്നാ. അത് കുഴപ്പമില്ല. നോക്കി പിടിയിട്ടേ മതി, ഇനി കുഴപ്പമില്ല.
കഴിഞ്ഞ പരിപാടി കഴിഞ്ഞു എങ്ങനായാലും സമ്മതിക്കുന്നില്ല, എടുത്തെറിയോ എല്ലാത്തിനെയും തെറിപ്പിച്ച് തെറിപ്പിച്ചു കളയോ. ആദ്യമായിട്ട് ഒത്തുമല്ലോ അവ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ഒരു അടി പിന്നെ വള്ളമാതിരി ഈ പോത്തങ്ങ ആടി അന്നേരം ഒരു മൂത്രം ഒഴിച്ച് അന്നേരം തന്നെ അവൻ കുത്തി ഓക്കേ കുട്ടപ്പനായി അപ്പോൾ എന്തായാലും അവൻ്റെ മൂക്കൂത്ത് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, ആ കയറ് തന്നെ ആയതുകൊണ്ട് സേഫും കൂടെ ആണ്. മൂക്കൂത്തി കഴിഞ്ഞാൽ കുറച്ച് ഉപ്പുവെള്ളം ഒരു മൂന്നാല് ദിവസത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്ന നല്ലതാണ്. അപ്പോൾ പനി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ പനി വരുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും മെലോക്സിക്കാൻ പാരസെറ്റമോള് അടങ്ങുന്നതായിട്ടുള്ള കണ്ടൻറ്റ് വരുന്നതായിട്ടുള്ള ഗുളികകൾ മാർക്കറ്റിൽ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും, അത് വാങ്ങി കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീണ്ടും നല്ല വീഡിയോസ് ആയിട്ടാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.